അസ്മിയ എന്ന് പറയുന്ന പെൺകുട്ടി. ആ പെൺകുട്ടി തിരുവനന്തപുരത്തുള്ള ബാലരാമപുരത്തുള്ള ഒരു മതപാഠശാലയിൽ, മലപ്പുറം ജില്ലയിൽ ഒരു കുട്ടി ഇതേപോലെ, ഒരു ആൺകുട്ടി ഇതേപോലെ തൂങ്ങി മരിച്ചിരുന്നു. നമ്മൾ എത്ര പേര് അത് ചർച്ചയാക്കി. ഇതൊരു മദ്രസയല്ല, ഇത് മതപാഠശാലയല്ല, ഇത് ഒരു പുരുഷ വേശ്യാലയമാണ് എന്ന്. മതം എന്ന് പറയുന്നത് ആചരിക്കാനും ആചരിക്കാതിരിക്കാനും ഉള്ള ഒരു അവകാശമുള്ള ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഒരു എലിക്കണിയിലേക്ക് കയറാൻ വേണ്ടി ഇതുപോലെ ഉസ്താദുമാർക്ക് തിന്നാനിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ നമ്മളുടെ കുട്ടികൾ? എൻ്റെ പേര് ആരിഫ് ഹുസൈൻ തെരുവത്ത്. നോൺ റിലീജിയസ് സിറ്റിസൺസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ, മതരഹിതരായിട്ടുള്ള ആളുകൾ. അവർ എല്ലാ മതത്തിൽ നിന്നും, ഏത് മതമാകാം, അതിൽ നിന്നെല്ലാം അതിൻ്റെ പ്രശ്നങ്ങൾ ഉൾക്കൊണ്ടോ അതല്ലെങ്കിൽ അത് സമൂഹത്തിൽ നിന്ന് ആവശ്യമില്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് പുറത്തു വന്ന ആളുകൾ, അവർ ചേർന്ന് രൂപീകരിച്ച ഒരു സംഘടനയാണ് നോൺ റിലീജിയസ് സിറ്റിസൺസ്. അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഇതുപോലെ ഒരു പൊതു ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഇടപെടുക എന്ന ഉദ്ദേശത്തിൽ തന്നെ ആദ്യമായിട്ട് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു സംഘടനയാണ്. കേരളത്തിൽ എല്ലാ ജില്ലകളിലും അതിന് സംഘടന, അതിൻ്റെ മറ്റ് ജില്ലാ കമ്മിറ്റികളുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ സംഘടനയുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തു വന്നിരിക്കുന്ന ഒരു പ്രധാന ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ആൺകുട്ടികളുടെ ചേലാകർമ്മം സംബന്ധിച്ച് ഒരു കേസ് കൊടുത്തത് ഈ സംഘടനയാണ്. അത് ഹൈക്കോടതിയിൽ അതിൻ്റെ വിധി ഈ അടുത്താണ് വന്നത്. അതിൻ്റെ അപ്പീൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രമാണ് സംഘടനയ്ക്കുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയം, അസ്മിയ എന്ന് പറയുന്ന പെൺകുട്ടി, ആ പെൺകുട്ടി തിരുവനന്തപുരത്തുള്ള ബാലരാമപുരത്തുള്ള ഒരു മതപാഠശാലയിൽ ആത്മഹത്യ ചെയ്തതായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ അതിൽ തന്നെ മതപാഠശാലയിൽ സംഭവിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് സാധ്യത എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെ, മാതാവ് തന്നെ മുന്നോട്ട് വരുന്ന ഒരവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതിനകത്ത് കാണുന്നത് ആ വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും കാര്യം പറയുക എന്നുള്ളതിനേക്കാൾ ഉപരി, ഈ വിഷയം ഇന്ന് ഇവിടെ സംഭവിച്ചു, ഇതിനു മുന്നേയും സംഭവിച്ചിട്ടുള്ളതാണ് എന്ന ഒരു തിരിച്ചറിവിൻ്റെ പുറത്താണ് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം ഇനി ഇതേപോലെ സംഭവിക്കാതിരിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മളുടെ ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് മദ്രസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ, അത് കുഴിച്ചു മൂടപ്പെടുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ആ യാഥാർത്ഥ്യങ്ങളൊന്ന് പത്രമാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക, അത് ജന ശ്രദ്ധ അതിനകത്തേക്ക് കൊണ്ടുവരിക. പ്രധാനമായിട്ടും മാതാപിതാക്കളായിട്ടുള്ള മദ്രസയിലേക്ക് കുട്ടികളെ അയക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഓരോ വിശ്വാസിയായ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് അവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന വിഷയങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടലുകൾ ഇതുവരെ ഉണ്ടാകാതെയുള്ള ചില ഏരിയാസ് ഉണ്ട്. നടപടികൾ എടുക്കുന്ന വേളയിൽ ഈ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന ആ കൂട്ടം ആളുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെ ചെറുത്ത് തോൽപ്പിക്കുന്ന ഒരു അവസ്ഥ അതും ഇവിടെ കാണുന്നു. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ വിഷയങ്ങൾ, അത് മനുഷ്യനെ, പ്രത്യേകിച്ച് നമ്മളിലെ കുട്ടികളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ് എന്ന ഒരു തിരിച്ചറിവിൽ അതിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകേണ്ട വിഷയമാണ് എന്ന് സർക്കാരിനെ ഒന്ന് ബോധിപ്പിക്കുക, അറിയിക്കുക എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ചൊരു കാര്യങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തത്, ഇവിടെ നമ്മൾ മദ്രസ എന്നുകൊണ്ട് ഉദ്ദേശിക്കും, മദ്രസ പീഡനം എന്നൊക്കെ പറയുമ്പോൾ അതിൽ മദ്രസ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മത വിദ്യാഭ്യാസം, ഇസ്ലാം മത വിദ്യാഭ്യാസം കൊടുക്കുന്ന വിദ്യാലയങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു എളുപ്പം മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണുന്ന ചെറിയ കുട്ടികൾ ദിനേന പോയി പഠിക്കുന്ന ചെറിയ സ്ഥാപനങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന മദ്രസകൾ. അത് ഒന്നുകിൽ സ്ഥാപനങ്ങളിൽ ചെന്ന് പഠിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ വീടുകളിലേക്ക് ഉസ്താദുമാർ വന്നുകൊണ്ട് മതം പഠിപ്പിക്കാം. രണ്ടായാലും നമ്മൾ അല്ലാതെ തന്നെ നടക്കുന്ന ഇവിടുത്തെ ഭൗതിക വിദ്യാഭ്യാസം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടൊക്കെയുള്ള നമ്മൾ കൊണ്ടു നടക്കുന്ന സ്കൂൾ വിദ്യാഭ്യാസം, അതിനെ ബാധിക്കാത്ത രീതിയിൽ തന്നെ അല്ലെങ്കിൽ അതിന് പാരലായിട്ടാണ് അത് ഇവിടെ നടത്തപ്പെടുന്നത് എന്ന് നമ്മളിവിടെ ഒന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഒരു വിഭാഗം മദ്രസകൾ എന്ന് പറയുന്നത്. അതിൽ രാത്രിയും പകലും ഒക്കെ മദ്രസകൾ നടക്കുന്നുണ്ട്. രണ്ടാമത്തെ കൂട്ടം ഒരു സ്ഥാപനം എന്ന് പറയുന്നത് മതവിദ്യാഭ്യാസവും അതേപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസവും ഒരുമിച്ച് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നടത്തപ്പെടുന്ന ഒരു മതവിദ്യാലയമാണ്. അത് ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ വശീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ മതവിദ്യാലയത്തിലേക്ക് കുട്ടികളെ എത്തിക്കാൻ വേണ്ടി, മാതാപിതാക്കളെ അവിടെ ആ ഒരു സ്ഥാപനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, മാതാപിതാക്കളെ അവരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടാഗ് ലൈനാണ് ഈ പറയുന്ന
കാര്യം. അതായത് മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്നു, നിങ്ങൾ ഇവിടെ വന്ന് താമസിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടില്ല എന്ന ഒരു ധാരണ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ആളുകളെ അവിടെ എത്തിക്കുന്ന ഒരു രീതി. അത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിലാണ് ഇപ്പോൾ മരണപ്പെട്ട അസ്മിയ പഠിച്ചിരുന്നത്, ബാലരാമപുരത്ത്. അപ്പോൾ ആ വിദ്യാലയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മതവിദ്യാഭ്യാസം അവിടെ കൊടുക്കുന്നു, ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഈ ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അടിസ്ഥാന വിദ്യാഭ്യാസവുമായി നമ്മൾ തട്ടിച്ചു നോക്കിയാൽ അതിൻ്റെ ക്വാളിറ്റിയിൽ വലിയ പ്രശ്നമുള്ള തരം വിദ്യാഭ്യാസമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഓപ്പൺ സ്കൂൾ കേന്ദ്രീകരിച്ചിട്ടുള്ള രീതിയിലാണ് അവിടെ നടക്കുന്നത്. പിന്നെ ഇഗ്നോ പോലെയുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് എന്നുള്ള ഡിഗ്രീസാണ് കൊടുക്കുന്നത്. ഇത് അവർക്ക് പഠിച്ചതുകൊണ്ട് ഏതെങ്കിലും മാന്യമായ തൊഴിലിലെത്താനോ അതിനനുസരിച്ചിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനായിട്ട് പരിഗണിക്കാനോ പോലും സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. രണ്ട്, ഈ താമസിച്ച് പഠിക്കുന്ന സമയങ്ങളിൽ അവിടെ ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ, ഇത് നമ്മൾ ഇതിൽ ചർച്ചയാകുന്നു, അല്ലെങ്കിൽ അതാണ് ഇവിടെ നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കൂട്ടം മദ്രസകൾ അല്ലെങ്കിൽ മതപാഠശാലകൾ എന്ന് പറയുന്നത് ഈ മുകളിൽ പറഞ്ഞ രണ്ട് സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള മത അധ്യാപകരായി ആളുകൾ വാർത്തെടുക്കുന്ന സ്ഥാപനം. അതിനൊരു ഉദാഹരണമാണ് അസ്കർ അലി ഹുദവി. കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മൾ ചർച്ച ചെയ്ത ഒരു സംഭവമായിരുന്നു അത്, അസ്കർ അലി ഹുദവിയുടെ. അദ്ദേഹം ദാറുൽ ഹുദ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പഠിക്കുന്ന വേളയിൽ നേരിട്ട പ്രശ്നങ്ങളും അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മതം ഉപേക്ഷിക്കാൻ പോലും അത് കാരണമായി പുറത്തു വന്ന് അതിന് ഇവിടെ പറയാൻ ശ്രമിച്ചപ്പോൾ എങ്ങനെയാണ് നമ്മളെ സമൂഹം അതിനെ നേരിട്ടത് എന്ന് നമ്മൾ കണ്ടു. അസ്കർ അലി ഹുദവിയെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുന്നതിനും ജീവൻ പോലും അപകടത്തിലാകുന്ന രീതിയിൽ ഇന്നോവയിൽ ആളെ അയച്ച് അവിടെ തട്ടിക്കൊണ്ടുപോകാൻ പോലും ശ്രമിച്ച കഥയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവിടെ അസ്കർ അലി അവിടെ പറഞ്ഞു വെച്ച ആ സ്ഥാപനത്തെ പോലുള്ള സ്ഥാപനങ്ങൾ, മത അധ്യാപകരെ വാർത്തെടുക്കുന്ന സ്ഥാപനങ്ങൾ, അതും ഒരു മദ്രസ തന്നെയാണ്. ഇനി ഇതിൽ എവിടെയാണ് പീഡനം നടക്കുന്നത്? ഒറ്റവാക്കിൽ പറഞ്ഞ ഇവിടെ എല്ലായിടത്തും പീഡനം നടക്കുന്നു എന്ന് തന്നെയാണ്. എന്നാൽ ഇതിൽ ആദ്യത്തെ കാറ്റഗറി, ചെറിയ കുട്ടികൾ ദിനേന പോയി വന്ന് പഠിക്കുന്ന സ്ഥലങ്ങളിലുള്ള പീഡനങ്ങളാണ് നമ്മൾ അറിയുന്നവയിൽ ഏറെയും, ഒരു 90% അത് തന്നെയാണ് എന്ന് നമുക്ക് പറയാം. എന്നാൽ ഈ മറ്റ് രണ്ട് സ്ഥലങ്ങൾ, ഈ മത വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഒരുമിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന സ്ഥലങ്ങളിലുള്ള പീഡനങ്ങൾ, അത് പലപ്പോഴും പുറത്ത് അറിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അറിയുമ്പോഴേക്കും വളരെയധികം വൈകുന്നു, അസ്മിയെ പോലെയൊക്കെയുള്ള ആളുകൾ ഉണ്ടാകുന്നു. ഇപ്പോൾ അസ്മിയയുടെ വിഷയം പോലും നമ്മൾ പറയുമ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുന്നേ മലപ്പുറം ജില്ലയിൽ ഒരു കുട്ടി ഇതേപോലെ, ഒരു ആൺകുട്ടി ഇതേപോലെ തൂങ്ങി മരിച്ചിരുന്നു. നമ്മൾ എത്ര പേര് അത് ചർച്ചയാക്കി, എന്തുകൊണ്ട് ആക്കാൻ നമുക്ക് സാധിച്ചില്ല? കാരണം ഇത് മതവിദ്യാലയങ്ങളിലായതുകൊണ്ട് അത് അവിടെ നടക്കുന്ന ഒരു സാധാരണ സംഭവമായിട്ട് മാതാപിതാക്കൾ പോലും കരുതുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇതേപോലെ പൊതുസമൂഹത്തിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഒന്നാമത്തെ വിഭാഗം മദ്രസകളിൽ ചെറിയ കുട്ടികൾ നടത്തുന്നത് അറിയുന്നത്? ഞാൻ പറഞ്ഞു, അത് ദിനേന മാതാപിതാക്കളുമായിട്ട് ഇടപഴകുന്നത് കൊണ്ട്, കുട്ടികളിലെ ഭാവമാറ്റം ചെറുതുപോലും കണ്ടാൽ അത് തിരിച്ചറിയാൻ കഴിയുന്നതുകൊണ്ടും അത് ചൈൽഡ് ലൈൻ പ്രവർത്തകരിലേക്ക് എത്തിക്കുന്നു, അങ്ങനെ ബാലാവകാശ കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു, നിയമപാലകർ ഇടപെടുന്നു, അങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അതല്ലാതെ കുട്ടികൾ വന്ന് നേരെ ഉമ്മ വാപ്പ എന്നെ ഉസ്താദ് പീഡിപ്പിച്ചു എന്ന് വന്ന് പറഞ്ഞിട്ടല്ല പലപ്പോഴും സംഭവിക്കുന്നത്. നിങ്ങൾ ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാർത്തകൾ പലതിലും പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, കുട്ടിയുടെ പെരുമാറ്റത്തിലെ പ്രശ്നം, സ്കൂളിൽ പഠനത്തിൽ പിന്നോട്ട് പോകുന്ന, അതല്ലെങ്കിൽ അങ്ങനെ പല രീതിയിൽ ഗ്ലൂമി ആയിട്ട് പോകുന്നു, ഡിപ്രസ്ഡ് ആയിട്ട് പോകുന്ന കുട്ടികളെയൊക്കെ കൗൺസിലിങ്ങിന് വിധേയമാക്കുമ്പോഴാണ് പലപ്പോഴും ഇത്തരം വിവരങ്ങൾ പുറത്തറിയുന്നത്. മറ്റൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത് ഓട്ടോ ഡ്രൈവർ പീഡിപ്പിച്ചു എന്ന രീതിയിലൊരു വാർത്ത വരികയും ആ ഓട്ടോ ഡ്രൈവറുടെ ആ പീഡന വിവരവുമായി ബന്ധപ്പെട്ട് കൗൺസിലിംഗ് നടത്തുമ്പോഴാണ് അറിയുന്നത് ആ കുട്ടിയെ ആദ്യം പീഡിപ്പിച്ചത് ഒരു ഉസ്താദായിരുന്നു എന്ന്. ഇതുപോലെ ഉള്ള വിഷയങ്ങളാണ് ഇതിൽ നിന്ന് പുറത്ത് നമ്മൾ കുഴിച്ചെടുത്ത് പുറത്തേക്ക് ഇടേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ പറയുമ്പോൾ ഒരു പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മൂന്നാമത്തെ വിഭാഗം മദ്രസകൾ എന്ന് പറഞ്ഞ സ്ഥാപനം, അതായത് ഹുദവി കോളേജ് പോലെയൊക്കെയുള്ള കോളേജുകൾ, ഇത് പറഞ്ഞ കുറച്ച് കൂടി പോന്നാലും പറയുകയാണ് പുരുഷ വൈശ്യാലയം എന്ന് വിളിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം അവിടെയുള്ള കുട്ടികളെ നിർബന്ധിച്ച് ഇത്തരം പ്രവൃത്തികൾക്ക് വേണ്ടി അവിടെ ഉപയോഗിക്കുന്നത് അവിടുന്ന് പുറത്തു വന്ന ആളുകൾ നേരിട്ട് പറഞ്ഞ വാക്ക് തന്നെയാണത്. ഇതൊരു മദ്രസയല്ല, ഇത് മതപാഠശാലയല്ല, ഇത് ഒരു പുരുഷ വേശ്യാലയമാണ് എന്ന് തുറന്നു പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ ഞാൻ പറയുക, ഇത്തരം ആളുകളെയൊക്കെ കൂടുതൽ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്ന് ഈ തരം വിഷയങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക വഴി മാത്രമാണ് ഇതിലേക്ക് എത്തിപ്പെടുന്ന ആളുകളെ നമുക്ക് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നമ്മളുടെ ലക്ഷ്യം മദ്രസ അടച്ചു പൂട്ടണമെന്നൊന്നും അല്ല പറയുന്നത്. മതം എന്ന് പറയുന്നത് ആചരിക്കാനും ആചരിക്കാതിരിക്കാനും ഉള്ള ഒരു അവകാശമുള്ള ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആചരിക്കുന്നതിന് വേണ്ടിയിട്ട് അത് പഠിക്കാൻ പോകുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു കുട്ടികളെ ഇതേപോലെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എലിക്കണികളായിട്ട് മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മളിവിടെ എതിർക്കുന്നത്. അത് നമുക്ക് തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ.
ഇനി എന്തുകൊണ്ട് മദ്രസകൾ മാത്രം ലക്ഷ്യം വെക്കുന്നു എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരാം. മറ്റ് സ്കൂളുകളിൽ നടക്കുന്നില്ലേ, അതല്ലെങ്കിൽ മറ്റ് മതപാഠശാലകളിൽ പൂജാരിമാർ ചെയ്യുന്നില്ലേ, പള്ളിയിലച്ഛൻ ചെയ്യുന്നില്ല, ഇതൊക്കെയാണ് ചോദിക്കാറുള്ളത്. അവിടെ നമുക്ക് പറയാനുള്ളത്, ചെറിയ കുട്ടികളെ പോലും മത വിദ്യാഭ്യാസം എന്ന പേരിൽ മതപാഠശാലകൾ നടത്തി അതിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുന്ന ആ ഒരു രീതി, അത് ഇസ്ലാമിലാണ് ഏറെയും നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒന്ന്. രണ്ടാമത്തത്, സർക്കാരിൻ്റെ കീഴിൽ ഏതെങ്കിലും ഒരു മത വിദ്യാലയത്തിലെ അധ്യാപകർക്ക് ക്ഷേമനിധിയൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിലെ ഈ പറയുന്ന മദ്രസ അധ്യാപകർക്ക് വേണ്ടി മാത്രമാണ്. ഇനി മറ്റ് വിദ്യാലയങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ ഒക്കെ നടത്തുമ്പോൾ രണ്ട് കാര്യമാണ് അവിടെ പറയാനുള്ളത്. ഒന്ന്, ഇവിടെ മദ്രസയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പോലെയുള്ള ആ ഒരു റേറ്റിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സ്കൂളുകളിൽ നടക്കുന്ന പീഡനം എന്ന് പറയുന്നത് അതൊരു ഡൊമസ്റ്റിക് സെക്ഷൽ അബ്യൂസായിട്ട് നമ്മൾ ഒരിക്കലും കണക്കാക്കാറില്ല. അതൊരു എക്സ്റ്റീരിയർ ലൊക്കേഷനിൽ നടക്കുന്നതാണ്. എന്നാൽ വീട്ടിൽ നടക്കുന്ന സെക്ഷൽ അബ്യൂസസ് എന്ന് പറയുന്നത് അത് ഡൊമസ്റ്റിക് സെക്ഷൽ അബ്യൂസായിട്ട് നമ്മൾ പറയുന്നു. ഇതിൽ രണ്ടിലും നമ്മൾ പറയുന്ന ഒരു വാക്കാണ് അണ്ടർ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന കാര്യം. ഇത് പുറത്ത് അറിയുന്നില്ല, പുറത്ത് എത്തുന്നില്ല എന്നുള്ളത്. ഇതിൽ ചേർത്ത് വെക്കേണ്ട കാര്യമാണ് മദ്രസാ പീഡനം. കാരണം മദ്രസാ പീഡനം എന്ന് പറയുന്നത് ഒരു മൂന്നാമതൊരു വിഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. അതിന് ഡൊമസ്റ്റിക്കേറ്റഡ് സെക്ഷൽ അബ്യൂസ് എന്നാണ് പറയുക. അതായത് എക്സ്റ്റീരിയറിലുള്ള അധ്യാപകൻ എന്ന റോളിൽ ഒരു മറ്റൊരു സ്ഥലത്തുള്ള ഒരു വ്യക്തിയെ ഒരു വീട്ടുകാരുമായിട്ട് വീട്ടിലുള്ള ആ സാഹചര്യങ്ങളുമായിട്ട് ഇഴകിച്ചേരുന്ന രീതിയിൽ ഒരു വളർത്ത് പട്ടിയൊക്കെ നമ്മൾ കാണുന്ന പോലെ വീട്ടിനകത്ത് കയറ്റി അതുപോലെ നിറങ്ങാൻ വേണ്ടി വിടുന്ന ഒരു കൂട്ടം ആളുകളാണ് മദ്രസ അധ്യാപകർ. പ്രാർത്ഥനയുടെ പേരിൽ, അതല്ലെങ്കിൽ വീട്ടിലെ ചടങ്ങുകളുടെ പേരിൽ, കുട്ടിയെ ഉപദേശിക്കാൻ എന്ന പേരിൽ, കുട്ടിയുടെ ഉമ്മാനെ ഉപദേശിക്കാൻ എന്ന പേരിൽ, വാപ്പാക്ക് മന്ത്രി ചൂതാൻ എന്ന പേരിൽ, ഇങ്ങനെ പല പേരിൽ വീടുകളിലേക്ക് കയറി ചെന്നുകൊണ്ട് വീട്ടിലെ നിത്യ സന്ദർശകനാകുന്നു. എല്ലാറ്റിനും ഉപരി മിക്ക മദ്രസയിലെ അധ്യാപകരും ഭക്ഷണം കഴിക്കുന്നത് പോലും അതാത് മഹലുകളിലുള്ള വീടുകളിൽ കയറി നിരങ്ങിയിട്ടാണ് എന്ന് വരുമ്പോൾ വീടുകളിൽ ഒരു ഒരു ഡൊമസ്റ്റിക്കേഷൻ അവിടെ നടക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഉസ്താദുമാർ നടത്തുന്ന പീഡനങ്ങൾ അണ്ടർ റിപ്പോർട്ടഡ് ആയി പോകാനുള്ള സാഹചര്യം വർദ്ധിക്കുന്നു. ഏതുപോലെ എങ്ങനെയാണോ ഡൊമസ്റ്റിക് സെക്ഷൽ അബ്യൂസസ് അണ്ടർ റിപ്പോർട്ടഡ് ആയി പോകുന്നത്, എന്താണോ അത് അണ്ടർ റിപ്പോർട്ടഡ് ആകാനുള്ള സാധ്യത അല്ലെങ്കിൽ കാരണമായിട്ട് നമ്മൾ പറയുന്നത്, ഈ കുടുംബക്കാരെ നാണക്കേടുണ്ടാകുന്നു, വീട്ടുകാരുടെ പേര് ദോഷം വരുന്നു, ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കുടുംബക്കാരനാണ് അവന് ദോഷം വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണോ അതിനെ എതിർക്കുന്നത്, അല്ലെങ്കിൽ ആ കാരണങ്ങൾ തന്നെയാണ് ഈ ഡൊമസ്റ്റിക്കേറ്റഡ് സെക്ഷൽ അബ്യൂസസിലും ഉസ്താദിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരം വിഷയങ്ങൾ അണ്ടർ റിപ്പോർട്ടഡ് ആയി പോകാൻ വേണ്ടി മഹല്ലുകൾ ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ടൊക്കെ മുന്നോട്ട് പറയുന്ന കാരണം. അപ്പോൾ അതുകൊണ്ട് ഇത് സ്കൂളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇത് ഡൊമസ്റ്റിക്കേറ്റഡ് സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക കാറ്റഗറി ആയിട്ട് കണക്കാക്കി ഉസ്താദുമാരെ ഇതുപോലെ വീടുകൾ കയറി ഇറങ്ങുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും വിലക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഇനി 2022 പത്ര റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ചെറിയ അന്വേഷണം നടത്തി, എത്രമാത്രം ഗൗരവമുണ്ട്, എത്രമാത്രം എണ്ണം ഇവിടെ സംഭവിക്കുന്നുണ്ട് ഈ പീഡനങ്ങൾ എന്നറിയാൻ വേണ്ടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മാത്രം. അത് 2022 മാത്രം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടെത്തിയത് 41 പീഡനങ്ങളാണ്. എന്ന് വെച്ചാൽ ഒരു മാസം 3.4 പീഡനങ്ങൾ നടക്കുന്നു എന്നാണ് അതിൽ നിന്ന് ആ റിപ്പോർട്ടുകൾ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഇതിനപ്പുറം റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് എന്നാൽ നമ്മളുടെ ക്ലോസ് സർക്കിളിൽ നിന്ന് നമുക്ക് അറിയാവുന്ന ആളുകൾ പറഞ്ഞ വിവരങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നോക്കുമ്പോൾ 60+ പീഡനങ്ങൾ നടക്കുന്നത്. റിപ്പോർട്ട് ചെയ്തത് അതിൽ 20 കുറഞ്ഞാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇതിലെല്ലാം ഈ പീഡനങ്ങളിലെല്ലാം ഓരോ ഉസ്താദ് പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ പീഡിപ്പിച്ചതെല്ലാം ഒരു കുട്ടി എന്ന കണക്കിലാണ് നമ്മളിവിടെ കണക്കിലെടുത്തിരിക്കുന്നത്. ഇനി അതിന് പകരം ഓരോ ഉസ്താദും പീഡിപ്പിച്ച കുട്ടികളുടെ എണ്ണം കൂടി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5-6 കുട്ടികൾ, 9 കുട്ടികളെയൊക്കെ പീഡിപ്പിച്ചിട്ടുള്ള ഉസ്താദുമാരെ വരെ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു വർഷം ഇതേപോലെ പീഡിപ്പിക്കപ്പെടുന്നത് 100+ കുട്ടികളാണ് എന്ന് വരുമ്പോൾ, ഓരോ മാസം യഥാർത്ഥത്തിൽ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇവിടെ കുട്ടികൾ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ അകപ്പെടുന്നത് 6-8 കുട്ടികളാണ് എന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഇനി 100 കുട്ടികൾ എന്ന് പറഞ്ഞാൽ തന്നെ കേരളത്തിൽ മൊത്തം 2022 റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 4500 പോക്സോ കേസുകളാണ്. അപ്പോൾ അതിലൊരു ചെറിയ ശതമാനമേ വരുന്നുള്ളൂ. പക്ഷേ അപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് എന്തിനാണ് കുറച്ചല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു എലിക്കണിയിലേക്ക് കയറാൻ വേണ്ടി ഇതുപോലെ ഉസ്താദുമാർക്ക് തിന്നാനിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ നമ്മളുടെ കുട്ടികൾ? അത് 1% അല്ലെങ്കിൽ 0.5% എന്നുണ്ടെങ്കിൽ പോലും അത് തടയേണ്ടത് ഇതിനെക്കുറിച്ച് അറിയുന്ന വ്യക്തികൾ എന്നുള്ള രീതിയിലും, കുട്ടികളുടെ ആ ജീവനിൽ ഒരു ആകാംക്ഷയുണ്ട്, അത് ശരിയായ രീതിയല്ല, അത് സമൂഹത്തിലൊരു തിന്മയാണ് എന്ന് മനസ്സിലാക്കുന്ന എന്നുള്ള രീതിയിൽ അതിനെ തടയേണ്ട ഒരു ബാധ്യത ഉള്ളതുകൊണ്ടാണ് ഇത് തുറന്നു പറയേണ്ടി വരുന്നത്. ഇത് അങ്ങനെ അവർക്ക് പീഡിപ്പിക്കാൻ ഇട്ട് കൊടുക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കാൻ പാടില്ല, വൾണറബിൾ ആക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കുന്നത്. ഇനി ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ
പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികളുടെ പ്രായം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിക്കവയും 18 വയസ്സിന് താഴെ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവും. 10 വയസ്സിനും താഴെയുള്ള കുട്ടികളാണ് പല സ്ഥലങ്ങളിലും 12-14 വയസ്സുള്ള കുട്ടികളൊക്കെയാണ് പീഡിപ്പിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ചത് 11 വയസ്സുള്ള ഒരു ആൺകുട്ടിയായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ ഈ പീഡനത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം, അതിൻ്റെ കണക്കുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഇത് ഒരു ഗവൺമെൻറ്റിൻ്റെ പക്കൽ ഇതുപോലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇതൊരു പ്രശ്നമായിട്ട് മനസ്സിലാക്കുന്നിടത്ത് മാത്രമാണ് ഈ പ്രശ്നത്തിൻ്റെ വലിപ്പം അളന്ന് ഇതിനെ പരിഹാരം കണ്ടെത്താൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുള്ളൂ. അപ്പോൾ ഇതൊരു പ്രശ്നമാണെന്ന് മനസ്സിലാകാതെ ഇരിക്കുന്ന സർക്കാരിന് അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് പൊതുജന ബോഡീസ് ആര് തന്നെയായാലും അവരുടെ കയ്യിൽ ഇത് പ്രശ്നമാണെന്ന് മനസ്സിലാക്കാത്ത കാലത്തോളം അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരം ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണ്ടെത്തിയത് പുറത്ത് വെക്കുന്നത് ഒരു തുടക്കമെന്നുള്ള രീതിയിൽ ഇതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അന്വേഷണങ്ങൾക്കും അതിൻ്റെ നടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടി. ഇനി അവസാനം ഇതിൻ്റെ പീഡനങ്ങൾ ഇതുപോലെയുള്ളത് ആവർത്തിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഇത് തടയാൻ ഉള്ള വഴി എന്ത് എന്നുള്ളത് അതും കൂടി പറയണം. കാരണം ഞാൻ പറഞ്ഞു മദ്രസ അടച്ചു പൂട്ടണം എന്നല്ല നമ്മളിവിടെ പറയുന്നത്. കുട്ടികൾ അവിടെ പോകുന്നുണ്ട്, മതം അധ്യാപനം എന്ന പേരിൽ നിങ്ങൾ അവിടെ ചെല്ലുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ അവരുടെ ജീവന് ഒന്നും ബാധിക്കാത്ത രീതിയിൽ അത് പഠിച്ചു പോരേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ധാർമ്മികതയാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഈ മദ്രസാ പീഡനങ്ങൾ എന്ന് പറയുമ്പോൾ. അതിന് ചില കാര്യങ്ങൾ നമ്മൾ നോക്കണം, എങ്ങനെ തടയാം. ഒന്നാമത്തത് നമ്മൾ പറയുന്നത് കഴിയുന്നതും ഈ മദ്രസ അധ്യാപനം എന്ന് പറയുന്നത് ഓൺലൈൻ മോഡിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ നിർദ്ദേശമായിട്ട് നമുക്ക് വെക്കാനുള്ളത്. കാരണം അതിന് കൃത്യമായ ഡേറ്റ നമ്മുടെ കയ്യിലില്ലെങ്കിലും നമ്മൾ നിരീക്ഷിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് കോവിഡ് സമയത്ത് പീഡനങ്ങൾ കുറവായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഏത് വർഷത്തെ കണക്ക് നിങ്ങൾ എടുത്തു നോക്കിയാലും നോമ്പ് മാസം, നമ്മളുടെ റംസാൻ മാസം എന്ന് പറയുന്ന ആ മാസം, അത് മദ്രസ അടഞ്ഞു കിടക്കുന്ന മാസമായതുകൊണ്ട് തന്നെ ഞങ്ങൾ കണക്ക് നോക്കിയപ്പോഴും ആ മാസത്തിൽ നമുക്ക് കിട്ടിയത് 0 ആയിരുന്നു. പക്ഷേ ആ 0 അടുത്ത 2 മാസത്തിൽ അത് കോമ്പൻസേറ്റ് ചെയ്ത് അതിൻ്റെ കണക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ അത് ഏപ്രിൽ മാർച്ച് മാസങ്ങളിൽ അത് 0 ആയിരുന്നു എന്നുണ്ടെങ്കിലും പിന്നീട് അവിടുന്ന് മെയ്യിൽ 6 കേസും ജൂണിൽ 8 കേസുമായിട്ട് വർദ്ധിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ രീതിയിൽ കേസുകൾ ഓരോ മാസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇങ്ങനെ കാണേണ്ടി വരുമ്പോഴാണ് ഇത് ഒരു വലിയ വിഷയമായിട്ട് ഇത് അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ ഓരോ മാസത്തെ റിപ്പോർട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെയ്തിരുന്നു ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. പക്ഷേ അതിലുള്ള ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് അനേകം വിശ്വാസികളായിട്ടുള്ള ആളുകൾ, നമ്മളൊക്കെ എക്സ് മുസ്ലിംസ് ആണ്, മതരഹിതരാണ്, മതത്തിനെ പഞ്ഞിക്കിടുന്ന ആളുകളാണ്, എന്നിട്ട് പോലും ഈ പറഞ്ഞതിലൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ പറഞ്ഞത് നല്ല കാര്യമാണ് അല്ലെങ്കിൽ നമ്മളുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനുകൂലമായി മുന്നോട്ട് വന്ന അനേകം വിശ്വാസികളുള്ളത് ഒരു നല്ല മാതൃകയാണ്, നല്ലൊരു സൂചനയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കൂടുതൽ ചർച്ചയാക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി ഇതിൽ തന്നെ നമ്മൾ കണ്ടത് മദ്രസ പീഡനം നടന്നതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിച്ച എണ്ണം എന്ന് പറയുന്നത് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 58, അതിൽ തന്നെ 28 കേസ് ആൺകുട്ടികളും 30 പേര് പെൺകുട്ടികളുമാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഇതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഏതാണ്ട് തുല്യ രീതിയിൽ തന്നെയാണ് അഫക്റ്റഡ് ആവുന്നുള്ളത് എന്നും കൂടി ഞാനൊന്ന് പറയുകയാണ്. ഇതാണ് നമ്മളിവിടെ കാണുന്നൊരു യാഥാർത്ഥ്യം. ഈ ഫയൽ ഞാൻ അയച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്നൊരു കാര്യം. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് മാസത്തിൽ 3.3 കേസസ് അല്ലെങ്കിൽ 3.4 കേസസ് നമ്മളെ കേരളത്തിൽ നടക്കുന്നു. കേരളത്തിലെ കാര്യം മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, ഇതാണ് നടക്കുന്നു എന്നല്ല, നടക്കുന്നതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 3.3 മദ്രസാ പീഡനങ്ങൾ നടക്കുന്നു. നമ്മൾ പറഞ്ഞ എല്ലാ എണ്ണം ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും പെടാത്തതും നമ്മൾ അറിഞ്ഞതും എല്ലാം കൂടി ചേർക്കുന്നു, ഓരോ ഉസ്താദും പീഡിപ്പിച്ച കുട്ടികളുടെ എണ്ണം കൂടി കണക്കിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6-8 കുട്ടികൾ മദ്രസാ പീഡനത്തിന് ഇരയാകുന്നു ഓരോ മാസവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതിൽ പോക്സോ കേസുകൾ 4,500 2022 കേരള പോലീസിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന കണക്കുണ്ടെങ്കിൽ അതിനകത്ത് ചെറിയ പെർസെൻറ്റേജാണ് ഈ പറയുന്ന നമ്പർ എന്നുണ്ടെങ്കിൽ 100 കേസ് ഇസ്ലാമിക് സെറ്റിങ്സിൽ മാത്രം നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല. അതിൽ ആ ചെറിയ നമ്പറിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അതിനെ നിഷേധിക്കാൻ കഴിയില്ല. അതൊരു എലിക്കണി പോലെ തന്നെയായി അവിടെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇനി ഇതിനെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നു ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറഞ്ഞു. 2, 18 വയസ്സിന് മുന്നേയുള്ള താമസിച്ചുള്ള മദ്രസ ദർസ് പഠനം അത് നിരോധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ നമ്മൾ പിന്നെ പറയുന്ന ഒരു കാര്യം. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ മദ്രസകളിൽ ഇപ്പോൾ അസ്മിയ പോലെയുള്ള കുട്ടികളൊക്കെ ചെയ്തത് ആ പ്രായത്തിൽ പോലും മദ്രസ സ്ഥാപനങ്ങളിൽ താമസിച്ച് പഠിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അസ്കർ അലി അങ്ങനെയായിരുന്നു. ഇവിടങ്ങളിലെല്ലാം നടക്കുന്നത് ഇതുപോലുള്ള പീഡനങ്ങളാകുമ്പോൾ
ഇത് പാരൻസിന്റെ ശ്രദ്ധയിലേക്ക് വരുന്നില്ല, വന്നാൽ തന്നെ ഉസ്താദ് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിസ്സാരവൽക്കരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അനുവദിക്കാൻ പാടില്ല. അപ്പോൾ ഈ സ്ഥാപനങ്ങൾ മിക്കവയും ശരിയായ രീതിയിലുള്ള നിയമത്തിൻ്റെ ഒരു ഒരു അടിസ്ഥാനത്തിലല്ല റൺ ചെയ്യുന്നത് എന്ന് അസ്മിയയുടെ ആ വിഷയത്തിൽ പോലും നമുക്ക് കാണാനിടയിൽ. അഫിലിയേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കടന്ന് ഉരുണ്ടു മറിയുന്ന ഉസ്താദുമാരെ നിങ്ങൾ കണ്ടു. അതല്ലെങ്കിൽ അവിടെ ഹോസ്റ്റൽ നടത്താനുള്ള പെർമിഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പഞ്ചായത്തിൻ്റെ ഇതിനു വേണ്ടി എന്തോ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞ് ഉരുണ്ട് കളിക്കുന്നത് കണ്ടു. അപ്പോൾ 25 or 23 വർഷമായിട്ട് റൺ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് ഇതില്ലാതെയാണ് അവിടെ ഇതുപോലെ കുട്ടികൾ താമസിച്ച് പഠിക്കുന്നതെന്ന് വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ ഒരു തട്ടുകട നടത്തണം എന്നുണ്ടെങ്കിലുള്ള പുലിവാല് നമുക്കറിയാം. ആ സമയത്താണ് നമ്മൾ ഇവിടെ കുട്ടികളുടെ പിഞ്ച് കുട്ടികളുടെ ജീവൻ ഇവിടെ പന്താടുന്ന രീതിയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് എന്ന് പറയുമ്പോഴാണ് നമ്മൾ പറയേണ്ടി വരുന്നത്. 18 വയസ്സിന് മുന്നേ ഉള്ള താമസിച്ചുള്ള മദ്രസ പഠനം അത് നിരോധിക്കുക തന്നെ വേണം എന്ന് പറയുന്നത്. ഇനി 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പഠിക്കുന്ന മദ്രസകളിൽ വനിതാ അധ്യാപകരെ നിയമിക്കുന്നത് നിർബന്ധമാക്കുക. ഇന്ന് വളരെ കുറച്ച് എണ്ണിയെടുക്കാവുന്ന തരം മദ്രസകളിൽ മാത്രമാണ് വനിതാ അധ്യാപകരുള്ളൂ. ഭൂരിപക്ഷ മദ്രസകളിൽ പുരുഷന്മാർ മാത്രമാണ്. പക്ഷേ അവിടെ പഠിക്കുന്ന കുട്ടികളെല്ലാം ഏതാണ്ട് തുല്യരാണ് താനും. അപ്പോൾ അതുകൊണ്ട് എല്ലാ മദ്രസകളിലും വനിതാ അധ്യാപകർ ഉണ്ടാകണം എന്നുള്ളത് നിർബന്ധമാക്കണം. ഇനി എല്ലാ മദ്രസകളിലും പാഠശാലകളിലും മതപാഠശാലകളിൽ CCTV ക്യാമറ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഒരു മറ്റൊരു നിർദ്ദേശം. അതിൽ തന്നെ രക്ഷിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികളെ കാണാനുള്ള ലൈവ് സ്ട്രീമിംഗ് സൗകര്യം ഒരുക്കുക. എപ്പോൾ വേണമെങ്കിലും അവർക്ക് കുട്ടികളുടെ ഭാവ വ്യത്യാസമോ മറ്റെന്ത് തന്നെയായാലും ഉസ്താദുമാർ എന്ത് പോകരുത്തരം കാണിച്ചാലും അത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല എളുപ്പവഴി അത് തന്നെയാണ്. കാരണം നമ്മൾ തമാശക്കാണെങ്കിലും പറയാറുണ്ട്, നമ്മൾ പല ആളുകളും പല കുറ്റകൃത്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് മോളിൽ നിന്നും ഒരാൾ നോക്കുന്നുണ്ട് എന്നൊരു ചിന്ത വരുമ്പോഴാണ്. അപ്പോൾ പണ്ട് കാലത്ത് ആ മോളിൽ നിന്ന് നോക്കുന്ന ആൾ ദൈവമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ആ റോൾ ഏറ്റെടുത്ത് നടത്തുന്നത് ഇവിടുത്തെ CCTV ക്യാമറയാണ്. അപ്പോൾ അള്ളാഹുവിനെ അല്ലെങ്കിൽ പടച്ചവനെ പേടിയില്ലെങ്കിലും തീർച്ചയായിട്ടും CCTV ക്യാമറയെ പേടിക്കാൻ ഉള്ള സാധ്യതയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നിർബന്ധമാക്കുക എന്നുള്ളതാണ്. ഇനി എല്ലാ മദ്രസകളിലും 6 മണിക്ക് ശേഷം രാത്രികാലങ്ങളിലുള്ള മദ്രസ പഠനം നിരോധിക്കുക. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മദ്രസ പീഡനത്തെക്കുറിച്ച് അറിയുന്നതും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതെല്ലാം കൂടുതലും ഈ രാത്രികാലങ്ങളിലുള്ള മദ്രസ പഠനമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ പോകുന്ന ദിനേന പോകുന്ന ആദ്യ കാറ്റഗറി മദ്രസകളിൽ പ്രത്യേകിച്ച് നടക്കുന്ന കാര്യമാണ് ഈ 6 മണിക്ക് ശേഷമുള്ള മദ്രസ. അത് നിരോധിക്കുക എന്നുള്ളത് തന്നെയാണ്. നിയമം കൊണ്ട് അത് തടയുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഒന്ന്, എല്ലാ മദ്രസകളിലും മാസത്തിൽ ഒരിക്കലെങ്കിലും സർക്കാർ സംവിധാനങ്ങളുടെ പരിശോധന ഉറപ്പാക്കുക എന്നുള്ളതാണ്. കാരണം ഇതൊരു പ്രശ്നബാധിത മേഖലയാണ്. ഏതുപോലെ നിങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു ഉസ്താദിനെ എടുത്താൽ ഒന്നുകിൽ ആ ഉസ്താദ് ഒരു പീഡകനാണ് അല്ലെങ്കിൽ പീഡകനല്ല എന്ന രീതിയിൽ ഒരു 50-50 ചാൻസാണ് ഇന്ന് നിലവിലുള്ളത്. അദ്ദേഹത്തിൻ്റെ ക്രിമിനൽ റെക്കോർഡ്സ് ഇന്നില്ല, എവിടെയുമില്ല, അത് വെരിഫൈ ചെയ്യാനുള്ള സംവിധാനമില്ല എന്നിരിക്കെ, ഇത് വ്യാപകമായി നടക്കുന്നു എന്നിരിക്കെ, ഓരോ കുട്ടിയും അവിടെ വളർന്നറവുള്ള ആവുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഇത്തരം സംവിധാനം ഇതൊന്ന് ഒഴിഞ്ഞു മാറുന്നത് വരേക്കെങ്കിലും മദ്രസകളിൽ ഈ നിലവിൽ ഈ സർക്കാർ സംവിധാനം കൃത്യമായ മോണിറ്ററിംഗ് നടത്തേണ്ടത് ഇവിടെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് അവിടുത്തെ അധ്യാപനം നടത്തുന്ന പുസ്തകങ്ങൾ, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ മതം വിട്ട ആളുകളെ കൊല്ലണം എന്ന് പറയുന്ന മദ്രസ അധ്യാപന ആ പാഠഭാഗം ഞാനൊന്ന് മദ്രസ പഠിക്കുമ്പോൾ പഠിച്ചിട്ടില്ല. പക്ഷേ അങ്ങനൊരു അധ്യാപനം ഇന്ന് അത് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് കോവിഡ് കാലത്ത് മദ്രസ അധ്യാപനം ഓൺലൈൻ ആക്കിയപ്പോൾ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടാണ് നാട്ടുകാരെ അതറിഞ്ഞത്. അത് നമ്മൾ കയ്യോടെ പിടികൂടുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അത് അതിൽ നിന്ന് മാറ്റുന്ന ഒരു അവസ്ഥയുണ്ടായി. അതേപോലെ തന്നെ നിസ്കരിക്കുന്ന ആളുകളെ, നിസ്കരിക്കാത്ത ആളുകളെ കൊല്ലണം എന്ന് പറയുന്ന രീതിയിലുള്ള അധ്യാപനം ഇതും മദ്രസ പുസ്തകങ്ങളിൽ നിന്ന് പിൻവലിച്ചത് ഇതേപോലെ വിമർശനം വന്നപ്പോഴാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് NCERT ഒക്കെ ടെക്സ്റ്റ് ബുക്കുകൾ എങ്ങനെയാണ് ഓൺലൈനിൽ അവൈലബിൾ ആക്കുന്നത് എന്ന് പറഞ്ഞ പോലെ മദ്രസയിൽ എന്താണ് പഠിപ്പിക്കുന്നത്, അത് ദേശവിരുദ്ധതയാണോ അല്ലെങ്കിൽ മാനവിക വിരുദ്ധതയാണോ, ഈ പറയുന്ന ജനാധിപത്യ വിരുദ്ധതയാണോ, സെക്യുലറിസത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പാഠഭാഗങ്ങളിൽ നിന്ന് നിരോധിക്കുക തന്നെ വേണം. കാരണം ഇത് ഈ വിഷയമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിലും ഞാനിവിടെ ചേർത്ത് പറയുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഈ പരിശോധന നടത്തുന്ന സർക്കാർ സംവിധാനങ്ങളൊക്കെ ആയി ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ ഹോട്ട്ലൈൻ സംവിധാനം അതൊരുക്കുക, പരാതിപ്പെട്ടി സ്ഥാപിക്കുക. പേര് വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു പരാതി പറയാൻ ഇല്ല സാധിക്കാത്തൊരു സാഹചര്യത്തിൽ വെറുതെ ഒരു പേപ്പറിൽ ഹെൽപ്പ് എന്നെഴുതി അതിനകത്ത് ചുമ്മാ കൊണ്ടിട്ട് കഴിഞ്ഞാൽ, സഹായിക്കണേ എന്ന് മാത്രം എഴുതി അതിനകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ പോലും മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതേപോലെ ഒരു സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ നമുക്ക് രക്ഷിക്കാൻ കഴിയും, അസ്മിയമാർ ഉണ്ടാകുന്നത് തടയാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ മദ്രസയിൽ നിലവിൽ തൊഴിലെടുക്കുന്ന എല്ലാ അധ്യാപകരുടെയും ക്രിമിനൽ റെക്കോർഡ് പരിശോധിക്കുക എന്നുള്ളതാണ്.
ഇത് സത്യത്തിൽ നമ്മളെപ്പോഴും പറയാറുണ്ട് സർക്കാർ ഇടപെടുന്നില്ല ഇടപെടുന്നില്ല. ഞാൻ പറയുക, സർക്കാർ ഇടപെട്ടിട്ടും അവരതിനെ അനുവദിക്കാത്ത അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷങ്ങളുടെ എന്ന് പറയുന്ന ഈ കൂട്ടം ആളുകൾ മുസ്ലിം ലീഗിൻ്റെ ഒക്കെ അതല്ലെങ്കിൽ SDP നേതൃത്വത്തിൽ നടക്കുന്ന അത്തരത്തിലുള്ള രീതിയാവുമ്പോൾ ഇവർ സത്യത്തിൽ ഇവിടെ കുഴപ്പത്തിൽ ചാടിക്കുന്നത് ഈ സാധാരണ മുസ്ലിങ്ങളുടെയും അതിൽ തന്നെ ചെറിയ കുട്ടികളുടെയും ജീവനാണ് എന്ന് നമുക്ക് പറയാതെ നിവൃത്തിയില്ല. കാരണം നമ്മളിവിടെ കണ്ടത് 2020 വാർത്തയാണ് ഈ കാണുന്നത്. കാസർഗോഡുള്ള ഒരു സ്ഥലത്ത് ഇതേപോലെ ചീമേനി എന്ന് പറയുന്ന സ്ഥലമാണെന്നാണ് ഓർക്കുന്നത്. അവിടെ മദ്രസ പീഡനം നിരന്തരം റിപ്പോർട്ട് ചെയ്തപ്പോൾ അവിടുത്തെ പോലീസ് ഇറക്കിയ സർക്കുലറാണ് കാണുന്നത്. ഇത് വന്നതിൻ്റെ പേരിൽ മദ്രസ അധ്യാപകരുടെ ക്രിമിനൽ പശ്ചാത്തലം പരിശോധിക്കണം എന്ന് ഒരു സർക്കുലർ ഇറക്കിയതിൻ്റെ പേരിൽ അവിടെ ആ പോലീസുകാരെ പഞ്ഞിക്കിടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അവസാനം അത് അവിടെ പിൻവലിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി. അതാണ് അന്ന് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ ആ സംഗതി ക്രിമിനൽ പശ്ചാത്തലം പരിശോധിക്കണം, പോലീസ് അറിയിപ്പ് വിവാദത്തിലാകുന്നു, അവസാനം ഇത് ആ നടപടി തന്നെ അവിടെ മരവിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അപ്പോൾ സർക്കാർ ഇടപെടുന്നില്ല എന്ന് പറയുന്നത് നമുക്കങ്ങനെ തീർച്ചയായിട്ട് പറയാൻ കഴിയില്ല. ഇടപെടുന്ന സമയങ്ങളിൽ ആ ന്യൂനപക്ഷം എന്ന രീതിയിൽ ഒത്തു വന്ന് ഇതുപോലെ സംഘബലം ഉപയോഗിച്ചുകൊണ്ട് അതിനെ എതിർത്ത് തോൽപ്പിക്കുന്ന രീതിയാണ്, മുസ്ലിം വേട്ട എന്ന രീതിയിലൊക്കെ അതിന് വരുത്തി തീർക്കുന്നതാണ് കാണുന്നത്. ഇത് മുസ്ലിം വേട്ടയല്ല, ഇത് കുട്ടികളുടെ ജീവൻ വെച്ചിട്ടുള്ള കളിയാണ്. അതിനെ അവിടെ സ്ഥാപിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ജീവൻ അവിടെ നിലനിർത്തണം, അവരെ ഇതുപോലെ സെക്ഷൽ അബ്യൂസസിൽ നിന്ന് അവരെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ചില നടപടികൾ വേണ്ടി വരും. ഇത് സർക്കാർ മുഖം നോക്കാതെ തന്നെ ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന്, കേരളത്തിൽ നിലവിൽ പ്രവർത്തിക്കുന്ന എല്ലാ മതപാഠശാലകളും കണക്കെടുത്ത് അനധികൃതമായവയും ചട്ടങ്ങൾ പാലിക്കാത്തവയും മതിയായ അഫിലിയേഷനൊന്നും ഇല്ലാത്തതുമായ സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടുക എന്നുള്ളതാണ്. ഇതും നമ്മളിവിടെ പറയുമ്പോൾ സർക്കാരിനെ നമുക്ക് പൂർണ്ണമായിട്ട് അധിക്ഷേപിക്കാൻ കഴിയില്ല. കാരണം 2022 വയനാട് ഇതുപോലെ ഒരു പരാതി എൻ്റെ കൂടി സുഹൃത്തായിട്ടുള്ള ഒരു വ്യക്തി കൊടുത്തതിൻ്റെ പേരിൽ ഇതുപോലെ ബാലാവകാശ കമ്മീഷൻ ഈ ഒരു ഉത്തരവിടുന്ന ഒരു അവസ്ഥയുണ്ടായി വയനാട്. പക്ഷേ അതും ഈ മതസംഘടനകൾ സംഘം ചേർന്ന് അതിനെ ചെറുത്തു തോൽപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നത് കണക്കെടുക്കണം അനധികൃതമായവ. ഇപ്പോൾ അൻസിയുടെ അസ്മിയുടെ ഈ വിഷയത്തിൽ നമ്മൾ കണ്ടു, ആ സ്ഥാപനത്തിന് മതിയായ അഫിലിയേഷനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളോ ഉള്ളതായിട്ട് ആ സ്ഥാപന മേധാവികൾക്ക് പോലും അറിയില്ല എന്ന് വരുമ്പോൾ അവിടെ ഗുരുതരമായ വീഴ്ച തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, തട്ടുകട നടത്തുന്ന ആ ലാഘവം പോലും ഇവിടെ ഈ സ്ഥാപനത്തിലേക്ക് വരുന്നില്ല, കാണുന്നില്ല എന്ന് കാണുമ്പോൾ എങ്ങനെയാണ് കുട്ടികളുടെ ജീവൻ അപകടത്തിലാവുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കാം. അവസാനമായിട്ട്, ഇത്തരം ചെറുതോ വലുതോ ആയിക്കോട്ടെ, ഏതുതരം ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഒരിക്കൽ അകപ്പെട്ടിട്ടുള്ള ഉസ്താദാണ് അല്ലെങ്കിൽ മത അധ്യാപകനാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് അവരെ വീണ്ടും ഇതുപോലെ കുട്ടികളെ വൾണറബിൾ ആക്കുന്ന രീതിയിൽ അവരുടെ മുന്നിലേക്ക് കൊണ്ടിട്ട് കൊടുക്കാത്ത രീതിയിൽ അവരെ ഒരിക്കലും ആ അധ്യാപകരായിട്ട് നിയമിക്കുന്നത് അവിടെ തടയുക എന്നുള്ളത് തന്നെയാണ്. അതിന് മഹൽ കമ്മിറ്റികൾ മുന്നോട്ട് വരണം, മാതാപിതാക്കൾ മുന്നോട്ട് വരണം, ആ പ്രദേശവാസികൾ വിചാരിക്കണം. ഈ ഡൊമസ്റ്റിക്കേഷൻ, ഉസ്താദുമാരെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്ന പരിപാടി, അതും അവിടെ ഒന്ന് തടയേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, നമ്മൾ ഇസ്ലാം മതത്തിലെ ഏതെങ്കിലും വിഷയം ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ഉടനെ മുസ്ലിം വിരുദ്ധയായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന പ്രവണത, നമ്മൾ ഐസിസ് ടെററിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞ ഉടനെ അത് മുസ്ലിം വിരുദ്ധയായിട്ട് പറയുന്നു, അങ്ങനെയല്ല. ഇത് ഇസ്ലാമിനകത്ത് നടക്കുന്ന ഒരു പ്രശ്നമാണ്, ഇത് അഡ്രസ്സ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് പറയുന്നതിൻ്റെ പേരിൽ മുസ്ലിം വിരുദ്ധനായിട്ടോ സംഘീയമായിട്ടോ ചാപ്പ കുത്തിയതുകൊണ്ടൊന്നും കാര്യം നടക്കാൻ പോകുന്നില്ല. ഇവിടെ വിഷയം കുട്ടികളുടെ ജീവിതമാണ്, അവരുടെ അവകാശങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മളിവിടെ തുറന്നു പറയുന്നു. പ്രത്യേകിച്ച് ഇപ്പം സർക്കംസിഷൻ സംബന്ധിച്ചിട്ടൊക്കെ കേസ് കൊടുത്ത സംഘടന കൂടി ആയതുകൊണ്ട് അതൊരു ബാലപീഡനം തന്നെയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇന്ത്യയിൽ നിലവിൽ ആ ഒരു കണ്ണോട് കൂടെ കാണാൻ നമ്മുടെ കോടതികൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല, ഭാവിയിൽ സാധിക്കുമായിരിക്കും, അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നു എന്ന് പറഞ്ഞ പോലെ ഈ വിഷയത്തിലും 18 മുന്നേയുള്ള നിർബന്ധിത മത പഠനം എന്ന് പറയുന്നത് നിയമം കൊണ്ട് തന്നെ ഒന്ന് നിഷ്കർഷിച്ച് അതല്ലെങ്കിൽ അതിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അധികം വൈകാതെ ചിലപ്പോൾ നമുക്ക് മദ്രസ നിരോധിക്കേണ്ടി വരുമെന്ന് തന്നെ പറയേണ്ടി വരും, ഈ ഒരു പോക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ വിഷയം ചർച്ചയാകാനും ഇതിലേക്ക് സർക്കാരിൻ്റെ ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് ഇതിൽ വേണ്ട നടപടികൾ സ്വീകരിക്കാനും കൃത്യമായ ഒരു നിയമം അവിടെ നടപ്പിലാകുന്നു എന്ന് ഉറപ്പാക്കുക, അതിനുവേണ്ടി സർക്കാരിനെ ഒന്ന് ഉണർത്തുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഈ കാര്യം ഇവിടെ പറയുന്നത്. ഓക്കെ, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ച ഉണ്ടായി എന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോ അസ്മിയുടെ സ്ഥാപനത്തിന് അത് കൺഫേംഡ് ആണോ ആ വിവരം? മീൻസ് അത് അവിടെ അവർക്ക് അതിനുള്ള ഒന്നുമില്ല. അപ്പൊ ഞാൻ പറയുന്നത്, നിലവിൽ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മിക്ക സ്ഥാപനങ്ങളെ അവസ്ഥ അതാണ്.
അപ്പം ഏകപക്ഷീയമായിട്ട് പറയാൻ പറ്റില്ല. അത് 21 വർഷമായിട്ട് ആ സ്ഥാപനം പ്രവർത്തിക്കുന്നതാണ്. ഈ LDF വന്നിട്ട് ഇപ്പൊ ഈ പറഞ്ഞ കുറച്ച് നാളുകള്, അതെ അല്ല, അതെ ഞാൻ പറഞ്ഞു സർക്കാർ എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഇടത് സർക്കാർ മദ്രസയല്ല ഇത്. പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു കോളേജ് പോലുള്ള സംഭവം, അതെ, അതാണ് ഞാൻ ഇതിലെ രണ്ടാമത്തെ കാറ്റഗറി. അതായത് ഈ ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയെ വിളിച്ചുകൊണ്ട് നിന്നെ മദ്രസയിലാക്കാന്ന് പറഞ്ഞ ആരും പോവില്ല. അപ്പൊ അവരെ അതിന് സമ്മതിപ്പിക്കാൻ വേണ്ടി നീ പേടിക്കണ്ട, നിനക്ക് അവിടെ സ്കൂളും കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഈ കുട്ടികളെ അവിടെ എത്തിക്കുന്നത്. ഇത് പറഞ്ഞിട്ടാണ് മാതാപിതാക്കളെയും ഈ മത അധ്യാപന സ്ഥാപനങ്ങൾ അവർ വശീകരിക്കുന്നത്. അപ്പോൾ ഈ ഭൗതിക വിദ്യാഭ്യാസവും കിട്ടുമെന്ന് പറയുന്നത് ഒരു എന്താണ് ചെറിയ ഓൺ ദ ടോപ്പ് ഓഫ് ദി കേക്ക് എന്ന് പറയുന്നൊരു സംഭവമാണ്. മീൻസ് അവരെ സംബന്ധിച്ചുള്ള ഓക്കെ അതുണ്ടല്ലോ, എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാം എന്ന് പറയുന്ന രീതിയിലേക്കാണ് അവിടെ കൊണ്ടെത്തിക്കുന്നത് അവർ. അത് കാണിച്ചിട്ടാണ് അവരവിടെ അവരെ അവിടെ കൊണ്ടെത്തിക്കുന്നത്.